back to my channel. We are going to try a variety of ice creams. Before we try ice creams, 5, 10, 15 range ice creams in a video. If you want to see it, I will link in the description. Now we are going to try Arun ice cream. There are some super varieties We will use this product. This is the powder. We have hair growth in super artillery powders. ഹിബിസ്കസിന്റെ മാത്രം പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും നമ്മളുടെ ഓയിലാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ്. ഹിബിസ്കസിന്റെ പൗഡർ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും കോക്കനട്ട് ഓയിലാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ കുറച്ച് പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇനി ഓയിൽ തീരെ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മിൽക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്കിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നിങ്ങൾക്ക് ഇത് അപ്ലൈ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ്. അപ്പൊ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക്, ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് വാങ്ങേണ്ട ആളുകൾക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. നല്ല അടിപൊളി നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ അറിയേണ്ട ആളുകൾ ഈ വീഡിയോയുടെ അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അന്നേരം ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം കാണാം. വേഗം തന്നെ ഐസ്ക്രീംസ് പരിചയപ്പെടാം. ഇവിടെ നല്ല അടിപൊളി ഇടിയും മഴയാണ്, കറണ്ട് എപ്പോ പോകുമെന്ന് എനിക്ക് യാതൊരു പിടിയും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഐസ്ക്രീംസ് പരിചയപ്പെടാം. ഐസ്ക്രീമും അലിഞ്ഞു പോകും. ഇടിയുടെ സൗണ്ട്, ഇടി ഒരു ഡിസ്റ്റർബൻസ് ആകുമോ? അപ്പൊ എന്തായാലും നമുക്ക് വേഗം വേഗം പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഐസ്ക്രീം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് ട്രയോ റാസ്ബെറി വാനില മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് കേട്ടോ. ഈ പടത്തിൽ കാണുന്നതുപോലെ തന്നെ മാംഗോ റാസ്ബെറി റാസ്ബെറി വാനില ഫ്ലേവേർഡ് കേട്ടോ. പിങ്ക്, വൈറ്റ്, യെല്ലോ ആ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഉള്ള ഫ്ലേവർ ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 20 രൂപ ഉള്ള കേട്ടോ, 20 രൂപ ഉള്ള പൊട്ടിക്കാം. നമ്മൾ ഈ ഐസ്ക്രീംസ് ഒക്കെ എത്ര വെച്ചിരുന്നാലും വേണം, അലിഞ്ഞു പോയാ പണി പാളി. കണ്ട ആ പടത്തിൽ കണ്ടതുപോലെ തന്നെയാണ് പിങ്ക് വൈറ്റ് യെല്ലോ ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ്. റാസ്ബെറി വാനില മാംഗോ 20 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സൂപ്പർ 20 രൂപയുള്ളൂ. മാംഗോയുടെ ഫ്ലേവർ അടിപൊളി. അടുത്ത ഐസ്ക്രീം എന്ന് പറയുന്നത് സ്ട്രോബെറി ബ്ലാക്ക് കറന്റ് ഫ്ലേവേർഡ്, രണ്ട് ഫ്ലേവറാണ് കേട്ടോ. സ്ട്രോബെറി ബ്ലാക്ക് കറന്റ് ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. സ്ട്രോബെറിയും അതുപോലെ തന്നെ ഇതാണ് ബ്ലാക്ക് കറന്റും ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. ടു ഇൻ വൺ ആണേ, രണ്ട് ഫ്ലേവർ. ഇടി വെട്ടുന്നു. കണ്ടോ 20 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി, ഇത്രയും ഫ്ലേവർ, സൂപ്പർ അടിപൊളി. അടുത്ത ഐസ്ക്രീം എന്ന് പറയുന്നത് വാനില ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് കേട്ടോ. ഇതെല്ലാം ആ ഒരു ടൈപ്പ് വരുന്നതാണ്. ഇത് വാനിലയും ചോക്ലേറ്റും കൂടിയുള്ള ഫ്ലേവർ ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 20 ആണ്. ഇതിന്റെ എല്ലാം വില 20 രൂപയേ ഉള്ളൂ. ഇതൊരു ചക്രത്തിന്റെ ഷേപ്പാണ്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ കാണാന്. വാനില ചോക്ലേറ്റ് ആ സൂപ്പർ. 20 രൂപയുള്ളൂ. ഞാൻ ഈ വേഗം വേഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഇടി നടക്കാണ് കേട്ടോ. അപ്പൊ കറണ്ട് എപ്പൊ പോകുമെന്ന് അറിയാമല്ല, അതാണ് ഇച്ചിരി സ്പീഡ് കൂടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെൽജിയൻ ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് കേട്ടോ. ഐ ബാർ മിനി അരുൺ ഐസ്ക്രീമിന്റെ തന്നെ ബെൽജിയൻ ചോക്ലേറ്റ് ആണ്. ബെൽജിയൻ ചോക്ലേറ്റ് ഇതിന്റെ വില 30 രൂപയാണ്. ബെൽജിയൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീം ഇതിന്റെ വില 30.
ഇത് മിനി ബാർ ആണ് 30 രൂപയാണ് മിനി ബാർ ആണ് അകത്തും പുറത്തും ചോക്ലേറ്റ് അടുത്തത് എന്ന് പറയുന്നത് സ്മൈലി ചോക്ലേറ്റ് ആൻഡ് ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് കേട്ടോ ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും കൂടി വരുന്ന ഒരു ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ് കേട്ടോ സ്മൈലി എന്നാണ് അതിന്റെ പേര് ഇതൊരു സ്മൈലി ആയിരുന്നേ അലിഞ്ഞു പോയ സ്മൈലി ആണ് സ്മൈലി ആയിരുന്നേ ഇതൊരു സ്മൈലി ആയിരുന്നു ബട്ടർ സ്കോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അരുൺ ഐസ്ക്രീമിന് തന്നെ റാസ്ബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് ഇത് ഇത് 10 ആണ് കേട്ടോ 10 രൂപയുടെ ആണ് പരിചയപ്പെടാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ് കേട്ടോ ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡിലുള്ള ഒന്നാണ് എന്താണ് ഐസ്ക്രീം സാൻഡ്വിച്ച് ആണ് ഇത് അപ്പുറവും ഇപ്പുറവും ഓരോ ബിസ്ക്കറ്റ് വന്നിട്ട് നടുക്ക് ബട്ടർ സ്കോച്ച് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് കോൺ ഐസ്ക്രീമുകളാണ് ഒരെണ്ണം എന്ന് പറയുന്നത് ചോക്ലേറ്റിന്റെ കോൺ ഐസ്ക്രീം ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ ഇതിന്റെ വില ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം ആണ് ഇതെന്ന് പറയുന്നത് കോട്ടൺ കാൻഡി ഒരു ബ്ലൂ കളറിലെ കോൺ ഐസ്ക്രീം ആണ് കേട്ടോ കോട്ടൺ കാൻഡി ഫ്ലേവർ ആണ് ഇത് 30 ആണ് രണ്ട് 30 ആണ് കേട്ടോ വില ഇത് കോട്ടൺ കാൻഡി നീല കോട്ടൺ കാൻഡി ഇത് ചോക്ലേറ്റിന്റേതുമാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കോട്ടൺ കാൻഡി നോക്കാം ഇതാണ് കോട്ടൺ കാൻഡി ഫ്ലേവറുള്ള കോൺ ഐസ്ക്രീം കോട്ടൺ കാൻഡി അടിപൊളി ഫ്ലേവർ ആണ് ഇനി അടുത്തത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ് കേട്ടോ എല്ലാം നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ നോർമൽ ചോക്ലേറ്റിന്റെ കോൺ ഐസ്ക്രീം ആണ് ഇതിന്റെയും ആ കോണും രണ്ട് കളറാണ് ഒന്നൊരു ഓറഞ്ചും ഒന്നൊരു ബ്രൗൺ കളറും ആണ് കേട്ടോ കോട്ടൺ കാൻഡി ആണ് ഈ ഒരു ബ്രൗണും ഇത് ഓറഞ്ചും അടിപൊളി ഇടിയും മഴയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചത് എങ്കിലും എല്ലാവർക്കും എല്ലാ ഫ്ലേവറും അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ നമുക്കിനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച് പിന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റിലെ ഹെയർ പാക്ക് ആ ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതിന് ശേഷം കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആളുകളെല്ലാം അതുകൂടി ബാക്കി കൂടി കാണുക
പിന്നെ ഇത് വാങ്ങാനുള്ള വാങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടിപൊളി യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്, നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും വാങ്ങിക്കാം, വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യവും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സ്. ഇത് 5 ടൈപ്പിലുള്ള പൗഡറുകളുണ്ട്, ബ്രിങ്കരാജ്, റീത്ത, ഹിബിസ്കസ്, ഷിക്കക്കായ്, അംല. അപ്പൊ ഈ 5 പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ അതിനൊരു കുഞ്ഞൊരു പാത്രം എടുക്കുക, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ എടുക്കാം. നമ്മൾ ഡെയിലി ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഡെയിലി കാച്ചി എണ്ണയാണ് തലയിൽ തേക്കുന്നത്, അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. ഞാൻ തലയിൽ പച്ചവെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിച്ചിട്ടേയില്ല. നിങ്ങൾക്ക് വേണോ, കുഴപ്പമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് ആ ഓയിൽ എടുക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളമായാലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള ഈ പൗഡേഴ്സ് 5 എണ്ണം ഉണ്ടല്ലോ, ഈ 5 നിന്നും ഓരോ സ്പൂൺ വീതം പൗഡർ എടുത്തിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പൗഡറും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം അംലയുടെ പൗഡർ മാത്രമാണ് നമുക്ക് തേക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിന് നമ്മൾ ഇത് 5 കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഹിബിസ്കസിന്റെ പൗഡറിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഹിബിസ്കസ് മാത്രം കേട്ടോ, വേറെ പൗഡറൊന്നുമല്ല, ഹിബിസ്കസ് മാത്രം. ഹിബിസ്കസിന്റെ പൗഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിലോ അല്ലെങ്കിൽ മിൽക്കിലോ വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒരു ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഹിബിസ്കസിന്റെ പാക്ക് മാത്രം. ഇനി നമുക്കിത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓയിലിൻ്റെ ആവശ്യം വന്നു. അത് നമുക്ക് നമ്മളെടുക്കുന്ന പൗഡർ അനുസരിച്ച് നമുക്കറിയാം, നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി, എന്നാലേ നമുക്കത് തലയിൽ നല്ല ഈസി ആയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ആ ഒരു 2 സ്പൂണിൽ നിന്ന് കുറച്ചും കൂടി ഞാൻ ഓയിൽ ചേർത്തായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ തലയിലെ സ്കാൽപ്പിൽ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രശ്നം വരത്തില്ല. വെള്ളമാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് തലയിൽ തലനീരിറങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഓയിലിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഇത് നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിരിക്കാവുന്നതാണ് കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. വളരെ ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഹെയർ കൺസിസ്റ്റൻസിക്കാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കാട്ടെ, എന്നിട്ട് റിസൾട്ടും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.